ഇപ്പോൾ നിൽക്കുന്നത് ഉമാ തോമസിന്റെ വീട്ടിൽ തന്നെയാണ്. ഉമാ തോമസ് നമുക്കൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കോൺഗ്രസ് ഒരുപടി മുന്നേ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇടതുമുന്നണിയിലും ബി ജെ പിയിലും ഒക്കെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതേസമയം രണ്ടാം ദിവസം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. ഉമാ തോമസ് ഇപ്പോൾ പ്രചരണത്തിനായി ഇറങ്ങുന്നു. അതിനു മുൻപ് അവരവിടെ എത്തി പൂജാമുറിയിലൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. മകനും ഒപ്പമുണ്ട്. എങ്ങനെയാണ് ചേച്ചി ഇന്നത്തെ നമ്മുടെ രണ്ടാം ദിവസത്തെ പരിപാടികൾ എങ്ങനെയാണ്? നമ്മളോട് ഡി സി സിയിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളങ്ങോട്ട് പോയിട്ട് ബാക്കി അവർ എല്ലാം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യും. ആദ്യ ദിവസം നമ്മൾ മത സാമുദായിക നേതാക്കന്മാരെയൊക്കെ തന്നെ നേരിട്ട് പോയി കണ്ടു. ഇന്നലെ ഇടപ്പള്ളിയിലൊക്കെ പോയിരുന്നു, പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു. ഇന്നിനിപ്പോൾ എങ്ങനെയാണ്, നമ്മൾ കൂടുതലും വീടുകളിലേക്കൊക്കെ തന്നെ പോയുള്ളൊരു പ്രചരണമാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു ചാർട്ടുണ്ട്, അതിൽ അവർ എല്ലാം ഡയറക്റ്റ് ചെയ്ത് തരും, അതനുസരിച്ച് ചെയ്യും. എനിക്ക് ഇതിൽ മുൻപരിചയം ഈ ചാർട്ടിങ്ങിലൊന്നും ഇല്ല. പി ടി ആയിരുന്നെങ്കിൽ അതിനെല്ലാം എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും, എല്ലാ നേതാക്കന്മാരും എല്ലാവരും ആലോചിച്ച് ഉറപ്പിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാർട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നീങ്ങും. അതായത് ഈ ചാർട്ടിങ്ങിലൊരു മുൻപരിചയം ഇല്ല എന്ന് പറയുമ്പോഴും പി ടിക്ക് ഒപ്പം തന്നെ പ്രചരണ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു കുടുംബം മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് ഒരു ആ ഒരു അനുഭവവും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും ഒരു ആദ്യത്തെ സംഭവമല്ല. അല്ല എങ്കിലും ആരെ ആദ്യം കാണണം, എവിടെ ആദ്യം പോകണം എന്നുള്ളതെല്ലാം ഒരു നമ്മളൊരു ശരിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. അതെല്ലാം അവർ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യും. മണ്ഡലത്തിൽ കോൺഗ്രസ് ഒരുപടി മുന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിലും ബി ജെ പിയിലും ഒന്നും ഇനിയും സ്ഥാനാർത്ഥികളെ ആയിട്ടില്ല. ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി ലഭിക്കാത്തത് കൊണ്ടാണെന്നാണോ കരുതുന്നത്? അങ്ങനെയൊന്നും നമ്മളങ്ങനെയൊന്നും ആരെയും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും അതാത് സമയമെടുത്ത് ചെയ്യും. അതൊരു ഇലക്ഷനല്ലേ, അപ്പോൾ എല്ലാവരും വേണമല്ലോ. അതവർ ആലോചിച്ച് ചെയ്ത് തീരുമാനിക്കട്ടെ. മണ്ഡലത്തിൽ ഇപ്പോഴും ആത്മവിശ്വാസം തന്നെയാണ്, പി ടിക്കായി ഒരു വോട്ട് തരുമെന്നാണ് ചേച്ചി പറയുന്നത്. തീർച്ചയായും, അത് സംശയമില്ല. ഈ കെ വി തോമസിനെയൊക്കെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നു, അതിനി ഡി സി സിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും. എല്ലാ എല്ലാ എൻ്റെ ഇനി എല്ലാ ഉള്ള നീക്കങ്ങളും പാർട്ടി പറയുന്നതനുസരിച്ചായിരിക്കും. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ രണ്ടാം ദിവസവും മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.